ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ടൂറാണ്. ഈ ഒരു കിച്ചണിൻ്റെ പ്രൈസും പ്ലാനും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സേഫ്റ്റി ഡിവൈസിനെ കുറിച്ചും അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ഈ ഒരു കിച്ചണിൻ്റെ സൈസ് എത്ര എന്നൊക്കെ ഉള്ളത് പ്ലാനിലുണ്ട്. പ്ലാന് നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് പോയി കാണാവുന്നതാണ്. ഇവിടെ രണ്ട് കിച്ചണാണ് വന്നിട്ടുള്ളത്. ഇത് മെയിൻ കിച്ചണാണ്. സെക്കൻഡ് കിച്ചണ് സ്റ്റോർ റൂമും വാഷിംഗ് ഒക്കെ ചേർത്ത് ഒരു ഓപ്പൺ പ്ലേസിലാണ് സെക്കൻഡ് കിച്ചണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലെ കളർ തീം എന്ന് പറയുന്നത് വൈറ്റും പിന്നെ അതുപോലെ ഒരു ടർക്കോയ് കളർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കിച്ചണിൽ കളർ തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്കും ലൈറ്റായിട്ടുള്ള കളർ തീമും കൂടെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. വെറും ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ മാത്രം തിരഞ്ഞെടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നാല് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ടേബിളിന് മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലെയിൻ ഗ്ലാസ് എന്ന് പറയുന്നത് മിൽക്കി വൈറ്റിൽ വന്നിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ പവർ പോയിൻ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ പവർ പോയിൻ്റുകൾ കൂടുതൽ കിച്ചണിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ കൊടുത്ത പവർ പോയിൻറ്റിന് എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻറ്റ് വരികയോ അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് കിച്ചണിലേക്ക് ഒരു പവർ പോയിൻറ്റിൻ്റെ ആവശ്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഒന്നോ രണ്ടോ എക്സ്ട്രാ പവർ പോയിൻറ്റുകൾ ഇടുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വയറൊക്കെ കൊടുത്ത് എക്സ്ട്രാ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. അത് കിച്ചണ് ഒരു ഭംഗി കുറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റവ് വന്നിട്ടുള്ളത്. ത്രീ ബർണറിൽ ഫെബ്ജി കമ്പനിയുടെ ഡോൾഫിൻ ആണ് മോഡൽ വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 40,000 ആണ്. ഇലക്ട്രിക് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള സ്റ്റവ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ വന്നിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോണത്, ഈ ഒരു കിച്ചണിൽ വന്നിട്ടുള്ള സ്റ്റവ്, അതുപോലെ സിങ്ക്, അതുപോലെ ഫ്രിഡ്ജ്, ഇവ വന്നിട്ടുള്ളതിൻ്റെ സ്പേസ് ഒന്ന് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ മിനിമം ദൂരം കുറക്കുക എന്നുള്ളതാണ് ഒരു കിച്ചണിനെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഇവിടെ വന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് ട്രയാങ്കിളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് സ്റ്റൗവും അതുപോലെ സിങ്കും ഫ്രിഡ്ജ് ഇരിക്കുന്നത് വളരെ ദൂരം കുറവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് സിങ്ക് വന്നിട്ടുള്ളത്. സ്റ്റൗവിനോട് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിങ്ക് വന്നിട്ടുള്ളത് ഡബിൾ സിങ്ക് ആണ്. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡും ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് ഡബിൾ ഡോർ ആണ്. സാംസങ്ങിൻ്റെ 10 വർഷം വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഫ്രിഡ്ജാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ വാളിൽ വോൾ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കബോർഡെല്ലാം വന്നിട്ടുള്ളത് മൾട്ടിവുഡിലാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ കാണാം. ഈ ഒരു കിച്ചണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർക്കിങ്ങും സ്റ്റോർ റൂം എല്ലാം ഒന്നിച്ചൊരു ഓപ്പൺ പ്ലേസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലെ പ്രത്യേകത എന്ന് പറയുന്നത് തുറന്നിട്ട് വലിയ ജനാലകൾ തന്നെയാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഈ കിച്ചണിലേക്ക് കിട്ടും. പകൽ സമയത്ത് ഒരു ലൈറ്റ് ഇടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതുപോലെ കിച്ചണിൻ്റെ ഉള്ളിൽ സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ലീക്കിൻ്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഈ ജനാലകൾ നമുക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അത് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ രണ്ട് കിച്ചണിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സ്റ്റവ് വന്നിട്ടുള്ളത്. സാധാ ഒരു സ്റ്റവ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ സിങ്ക് വന്നിട്ടുള്ളത്. സിംഗിൾ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് സാറോ ഫിൽറ്ററാണ്. 5500 രൂപയ്ക്ക് വലിയ ആൽക്കെയിൻ വെച്ചുള്ള ഫുൾ ഓപ്ഷനിൽ വന്നിട്ടുള്ള ഒരു വാട്ടർ ഫിൽറ്ററാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു വർഷ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള വാട്ടർ ഫിൽറ്റർ നിങ്ങളുടെ കിച്ചണിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ നിന്ന് കാണാൻ പോകുന്നത് കിച്ചണിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലെ ഫുഡ് വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുന്നതിന് പരിഹാര മാർഗമായിട്ടാണ് ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് പുഴുക്കളായിട്ട് മാറും. അത് നമുക്ക് കോഴികൾക്കോ മീനുകൾക്കോ ഒക്കെ ഭക്ഷിക്കാൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പൈപ്പിൽ നിന്ന് വരുന്ന ലിക്വിഡ് നമ്മൾക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ജൈവവളം നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിന്നിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിസരമൊക്കെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിന്നിൻ്റെ കൂടുതൽ ഗുണങ്ങളും അതുപോലെ എങ്ങനെയാണ് ബയോ കമ്പോസ്റ്റ് ബിന്ന് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റാദി ഗ്രൂപ്പ് MD മുഹമ്മദ് അനൂപ് സാറ് ബയോ കമ്പോസ്റ്റ് ബിന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കിച്ചണിൽ കാണിച്ചു തരാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഗ്യാസ് സേഫ്റ്റി ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾ കിച്ചണിൽ രണ്ടടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു സിലിണ്ടറിൽ നിന്നും രണ്ട് കണക്ഷൻ എടുത്ത് പുറകിൽ നിന്ന് കോപ്പർ പൈപ്പൊക്കെ കൊടുത്താണ് ഇത് വന്നിട്ടുള്ളത്. 3 വാൾവാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും അതുപോലെ 2 എണ്ണം സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ളിലാണ് വന്നിട്ടുള്ളത്. 1 മീറ്ററിന് 2500 രൂപയാണ്. സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിൽ നിന്ന് രണ്ടടുപ്പിലേക്ക് ഒരേ സമയം ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റൗവിൽ നിന്ന് ഒരു കണക്ഷൻ ഇവിടെ ആണുള്ളത്. ഉള്ളിൽ നിന്നും പൂട്ടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വാൾവ് ഉള്ളത്. എത്ര വാൾവ് വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം ട്ടോ. പിന്നെ സെക്കൻഡ് കിച്ചണിലെ സ്റ്റവിൻ്റെ താഴെ ഭാഗത്താണെങ്കിലും വാൾവ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ പൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാൾവിന് 500 രൂപ വരും. ഈ ഒരു പീസ് മാത്രം ട്ടോ. 1 മീറ്ററിന് 2500 രൂപയ്ക്ക് 2 വാൾവും കൂടെ ചേർത്ത് ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്തിട്ടുള്ളവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ഒരു കിച്ചണിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ എന്നുള്ളത് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.